നടീനടന്മാർക്ക് ശബ്ദം നൽകിയ മറ്റു താരങ്ങൾ. മലൈക്കോട്ടെ വാലിബനിൽ സോണാലി കുൽക്കർണി അവതരിപ്പിച്ച രംഗപട്ടണം രംഗറാണി എന്ന കഥാപാത്രത്തിന് ശബ്ദം നൽകിയിരിക്കുന്ന നടി ഗ്രേസ് ആന്റണിയാണ്. മകരമഞ്ഞ എന്ന ചിത്രത്തിൽ രവിവർമ്മയായി അഭിനയിച്ച ഛായാഗ്രഹകനും സംവിധായകനുമായ സന്തോഷ് ശിവന് ഡബ് ചെയ്തിരിക്കുന്നത് നടൻ ബിജു മേനോനാണ്. അരം പ്ലസ് അരം കിന്നരം എന്ന ചിത്രത്തിൽ ജഗതിയുടെ വർക്ക്ഷോപ്പിൽ മെക്കാനിക്കായി അഭിനയിച്ച പവിത്രന് ശബ്ദം നൽകിയിരിക്കുന്നത് നടൻ മുകേഷാണ്. പടവെട്ട് എന്ന ചിത്രത്തിൽ അതിഥി ബാലന് ശബ്ദം നൽകിയിരിക്കുന്നത് നടി നിഖില വിമലാണ്. ഒരു മുത്തശ്ശിക്കഥ എന്ന ചിത്രത്തിൽ ത്യാഗരാജന് ഡബ് ചെയ്തിരിക്കുന്നത് നടൻ ശ്രീനിവാസനാണ്. അച്ചുവിന്റെ അമ്മയിൽ നരേന് ശബ്ദം നൽകിയിരിക്കുന്നത് നടൻ ശരദാസാണ്. KGF 2 മലയാള പതിപ്പിൽ പ്രൈം മിനിസ്റ്റർ ആയി അഭിനയിച്ച കഥാപാത്രത്തിന് ശബ്ദം നൽകിയിരിക്കുന്നത് ലെനയാണ്. അമ്പിളി എന്ന ചിത്രത്തിൽ നായികയായി എത്തിയ തൻവി റാമിന് ശബ്ദം നൽകിയിരിക്കുന്നത് നടി ദർശന രാജേന്ദ്രനാണ്. വിയറ്റ്നാം കോളനി എന്ന ചിത്രത്തിൽ വില്ലനായ റാവുത്തർ എന്ന കഥാപാത്രത്തിന് ശബ്ദം നൽകിയിരിക്കുന്നത് നടൻ NF വർഗീസാണ്. അനശ്വര നടൻ ഇന്നസെന്റിന്റെ മരണശേഷം പുറത്തിറങ്ങിയ അദ്ദേഹത്തിന്റെ അവസാന ചിത്രമായ ഫിലിപ്സിൽ അദ്ദേഹത്തിന് ശബ്ദം നൽകിയത് ശബ്ദകലാകാരനും നടനുമായ കലാഭവൻ ജോഷിയാണ്. യന്ദിരൻ എന്ന സിനിമയിൽ അഭിനയിച്ച കൊച്ചിൻ ഖനീഫയ്ക്ക് ശബ്ദം നൽകിയിരിക്കുന്നത് കോട്ടയം നസീറാണ്. ഇതുപോലെ നിങ്ങൾക്കറിയാവുന്നവ കമന്റ് ബോക്സിൽ ചേർക്കൂ. താങ്ക് യു ഫോർ വാച്ചിങ്.